ഞാൻ എ ടു ഇസഡ് ദുബൈ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് പ്രിൻസ് ആണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബേസിക്കായിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഞാൻ ആദ്യം വണ്ടിയെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതിൽ നമ്മൾ ഈ കാണുന്നതാണ് സ്റ്റീറിങ്. ഇതാണ് സ്റ്റീറിങ്. ഈ സ്റ്റീറിങ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് മീറ്റർ ബോക്സ് എല്ലാം അവിടെ കാണാൻ പറ്റും. അതുപോലെ പിന്നെ നമ്മൾ വരുന്നതെന്ന് പറയുന്നത് ഇതാണ് ഗിയർ ലിവറാണ്. ഗിയർ ലിവറിൽ ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. സോ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും അതിൽ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രല്, പിന്നെ ഡ്രൈവ്, അങ്ങനെ ഇത് കണക്ക് വരും. ഇതിൽ നമ്മൾ ഗിയർ റിവേഴ്സ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ അവിടെ വരും. അതുപോലെ ന്യൂട്രലാക്കുമ്പോൾ ഇൻഡിക്കേഷൻ വരും. അതുപോലെ നമ്മൾ ഡ്രൈവിലിട്ടിട്ടാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത്. ഈ വണ്ടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ലിവറാണ് ഉണ്ടാവുന്നത്. ഒന്ന് ഇത് ആക്സിലേറ്റർ, ഇത് എന്ന് പറയുന്നത് ബ്രേക്ക് ആണ്. ഇത് രണ്ട് ലിവറേ ഈ ഓട്ടോമാറ്റിക് വണ്ടിയിൽ ഉണ്ടാവത്തുള്ളൂ. ഓട്ടോമാറ്റിക് വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ വലത് കാല് വെച്ച് തന്നെയാണ് നമ്മൾ രണ്ട് പെഡലുകളും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സമയം ഒരു പെഡലിന് മാത്രമേ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് പെഡലിനും വേണ്ടി ഈ ഒരു കാല് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡ് ശ്രദ്ധിക്കാം. ഡാഷ്ബോർഡിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് ഹീറ്റ്, ഹീറ്റിൻ്റെ ഗേജാണ്, ടെമ്പറേച്ചർ ഗേജ്. പിന്നെ ഇത് ആക്സിലറേഷൻ, ഇതെന്ന് പറയുന്നത് ഓഡോമീറ്ററും സ്പീഡോമീറ്ററുമാണ്. അതുകൂടാതെ അടുത്ത ലാസ്റ്റിലായിട്ട് കാണുന്നത് പെട്രോൾ ഗേജാണ്. ഇതിൽ ഇൻഡിക്കേഷൻസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഈ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. അല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഗിയർ ഏത് ഗിയറാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അത് നമ്മുടെ ഡാഷ്ബോർഡിലും കാണിക്കും. അതുപോലെ തന്നെ ബെൽറ്റ്, ഇൻഡിക്കേറ്റർ സൈൻ എല്ലാം ഈ ഡാഷ്ബോർഡിൽ ഈ ഭാഗത്തായിട്ട് വരും. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഡാഷ്ബോർഡിലുള്ള ഇൻഡിക്കേറ്ററെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാണുന്നതാണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ബക്കിൾ ചെയ്യണം. ബക്കിൾ ചെയ്യേണ്ടത് ഈ ഈ കാണുന്ന ഇതിൽ നമ്മൾ ബക്കിൾ ചെയ്യും. അതുപോലെ തന്നെ ഇത് പ്രസ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിത് റിലീസ് ചെയ്യുന്നത്. മിറർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ലെഫ്റ്റ് സൈഡ് മിറർ, സെൻറ്റർ മിറർ, പിന്നെ റൈറ്റ് സൈഡ് മിറർ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് നമ്മുടെ ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നത് അറിയാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരു ബട്ടൺ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളത് ബ്രേക്ക് ചെയ്യുമ്പോൾ വെറുതെ നമ്മൾ മുകളിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ച് വെച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക വണ്ടിയുടെ ഗിയർ പാർക്കിങ്ങിലാണെന്ന്. അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ പെഡല്, അത് ബ്രേക്ക് പെഡലിൽ നമ്മൾ കാല് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കീ ശ്രദ്ധിക്കുക, കീ നോക്കുക. ആ കീ നമ്മൾ കീ അതിലോട്ട് വെച്ചിട്ട് ഫസ്റ്റ് കാണാൻ പറ്റും ഓൺ, ഓണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും വരും. ആ ഡാഷ്ബോർഡിൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റിലോട്ട് സ്റ്റാർട്ടിലോട്ട് റൈറ്റിലോട്ട് തിരിക്കുക. വണ്ടി സ്റ്റാർട്ടായി. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹാൻഡ് ബ്രേക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഡിക്കേറ്ററും അതിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിററെല്ലാം നോക്കുക. മിറർ നോക്കിയതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക.
റിലീസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ഡ്രൈവിലോട്ട് ഇടുക. അത് ഡ്രൈവിലോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കാല് കുറേച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം വണ്ടി മൂവ് ആവുന്നു. നമ്മൾ വണ്ടി മൂവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഗിയറ് മാറ്റേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക് വണ്ടി.